സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, അടൂർ, പത്തനംതിട്ട. നമസ്കാരം. പത്തനംതിട്ട നഗരസഭയ്ക്ക് ഭീമമായ ബാധ്യതയ്ക്ക് ഇടയാക്കുന്ന പൊതുടാപ്പുകളിൽ ഉപയോഗയോഗ്യമല്ലാത്തവ ഒഴിവാക്കാൻ നഗരസഭാ കൌൺസിൽ ഐക്യകണ്ഠന തീരുമാനിച്ചു. ഇതിനായി വാട്ടർ അതോറിറ്റിയുമായി ചേർന്ന് നഗരസഭാ പരിധിയിൽ സംയുക്ത പരിശോധന നടത്തും. പത്തനംതിട്ട നഗരസഭയ്ക്ക് ഭീമമായ ബാധ്യതയ്ക്കിടയാക്കുന്ന പൊതു ടാപ്പുകളിൽ ഉപയോഗയോഗ്യമല്ലാത്തവ ഒഴിവാക്കാൻ നഗരസഭാ കൌൺസിൽ ഐക്യകണ്ഠേന തീരുമാനിച്ചു. ഇതിനായി വാട്ടർ അതോറിറ്റിയുമായി ചേർന്ന് നഗരസഭാ പരിധിയിൽ സംയുക്ത പരിശോധന നടത്തും. ജില്ലാ ആസ്ഥാനത്ത് പത്തനംതിട്ട നഗരസഭാ പരിധിക്കുള്ളിൽ ഉപയോഗമല്ലാത്ത പൊതു ടാപ്പുകൾ നിർത്തലാക്കാൻ നഗരസഭാ കൌൺസിൽ യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം 800 പൊതു ടാപ്പുകളാണ് നഗരസഭയിലുള്ളത്. ഇതിൽ പകുതിയിലധികവും ഉപയോഗയോഗ്യമല്ലെന്നും വെള്ളക്കരം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ നഗരസഭയ്ക്ക് അനാവശ്യ ബാധ്യതയാകുമെന്നും കൗൺസിലർമാർ അഭിപ്രായപ്പെട്ടു. 800 ടാപ്പുകൾ നിലവിലുണ്ട് എന്നാണ് വാട്ടർ അതോറിറ്റിയുടെ കണക്ക്. 800 ടാപ്പുകൾക്കായി പ്രതിമാസം 400,000 രൂപ വീതം, ഏകദേശം ഒരു വർഷം 50,00,000 രൂപയോളമാണ് നഗരസഭ വാട്ടർ അതോറിറ്റിക്ക് നൽകുന്നത്. ഇതിൽ പകുതിയിലേറെ ടാപ്പുകൾ പ്രവർത്തനക്ഷമമല്ല എന്ന് കൗൺസിൽ യോഗത്തിൽ അഭിപ്രായമുണ്ടായി. അമൃത് 2.0 കുടിവെള്ള പദ്ധതി പ്രവർത്തനങ്ങൾ നഗരസഭയിൽ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനാകും. അതിനാൽ പൊതു ടാപ്പുകളുടെ എണ്ണം കുറയ്ക്കുന്നത് ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കില്ല എന്ന് ഉറപ്പാക്കാൻ കഴിയുമെന്ന് ചെയർമാൻ കൌൺസിൽ യോഗത്തിൽ അറിയിച്ചു. ഇതേ തുടർന്നാണ് സംയുക്ത പരിശോധനയിലൂടെ ഉപയോഗമില്ലാത്ത പൊതു ടാപ്പുകൾ കണ്ടെത്തി ഒഴിവാക്കാൻ തീരുമാനമായത്. അമൃത് 2.0 പദ്ധതിയിലേക്ക് നഗരസഭ കടക്കുകയാണ്. എല്ലാ വീടുകൾക്കും പൈപ്ഡ് വാട്ടർ എന്ന ഉദ്ദേശത്തോടെയാണ് നഗരസഭാ കൗൺസിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത പ്രവർത്തിക്കാത്ത പൊതു ടാപ്പുകൾ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു എന്ന തിരിച്ചറിവിലൂടെ വാട്ടർ അതോറിറ്റിയുമായി സംയുക്ത പരിശോധന നടത്തി ആവശ്യമില്ലാത്തവ ഒഴിവാക്കണം എന്ന തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ഇതുവഴി നഗരസഭാ കൗൺസിലിന് വലിയ നിലയിലുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ കഴിയും എന്നും വിലയിരുത്തി ആ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, അടൂർ, പത്തനംതിട്ട.